സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ആയില്യം നക്ഷത്രത്തിന്റെ വിഷുഫലത്തിലേക്ക് സ്വാഗതം. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് എപ്പോഴും സമാധാനം ലഭിക്കണമെന്നില്ല. വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും വർദ്ധിക്കും. ഔന്നത്യം, ധനലാഭം എന്നിവ ഉണ്ടാകും. ഇടപെടുന്ന കാര്യങ്ങളിൽ വിജയം കാണുമെങ്കിലും ശത്രുക്കൾ ശക്തി ആർജിക്കുന്നത് കരുതിയിരിക്കണം. അശ്രദ്ധ കൊണ്ട് അബദ്ധങ്ങൾ വന്നു ചേരാനും ഉദ്യോഗം നഷ്ടപ്പെടുവാനും ഇടയുണ്ട്. ദൂരയാത്രകൾ, ബന്ധുജന ആനുകൂല്യം, ധാർമ്മിക പ്രവൃത്തികൾ എന്നിവ ഉണ്ടാകും. ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന പല ഘട്ടങ്ങളെയും തന്ത്രപരമായി അതിജീവിക്കേണ്ടതായി വരും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്നും വിമർശനം കേൾക്കേണ്ടി വരും. പരസ്പര ബന്ധമില്ലാത്ത ആശയങ്ങളിൽ നിന്നും പിന്മാറുകയാണ് നല്ലത്. സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചേക്കില്ല. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പല വിധത്തിലുള്ള സമീപനങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്നും വന്നു ചേരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ അതിജീവിക്കും. കൃഷിക്കാർക്കും വ്യവസായികൾക്കും പൊതുവേ ഗുണകരമായ സമയമല്ല മേടം ഇടവം. മിഥുനം മാസങ്ങളിൽ കീർത്തി, ഉത്സാഹശീലം, സന്തോഷം എന്നിവ ഉണ്ടാകും. കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിൽ അംഗീകാരങ്ങൾ, കുടുംബപുഷ്ടി, ഗൃഹലാഭം, സന്താന സൗഭാഗ്യം എന്നിവ ഉണ്ടാകും. തുലാം, വൃശ്ചികം, ധനു മാസങ്ങളിൽ ക്ലേശാനുഭവങ്ങൾ, അധികാര സ്ഥാനങ്ങളിൽ നിന്നും ആനുകൂല്യങ്ങൾ, കലാരംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും. മകരം, കുംഭം, മീനം മാസങ്ങളിൽ വ്യാപാര പുരോഗതി, മത്സര വിജയം, പ്രശസ്തി എന്നിവ ഉണ്ടാകും. ദോഷപരിഹാരത്തിന് ശിവപൂജയും വിഷ്ണുക്ഷേത്ര ദർശനവും നടത്തുക.